ആനക്കഥകളിലെ ഹീറോകൾ എപ്പോഴും പുരുഷകേസരികളാണ്. അത് കേട്ട് കൂരിത്തരിക്കുന്നതും പുരുഷകേസരികളാണ്. അത്തരക്കാർ ജാഗ്രത. പാലക്കാട് കൽപ്പാത്തിയിലെ കൊമ്പൻ ബാബുവിനെ മെരുക്ക് നിർത്തുന്നത് ജയശ്രീ എന്ന പെണ്ണാണ്. കൽപ്പാത്തിയിലെ ചാത്തപുരം ഇടറോഡുകളിലൂടെ തളയെടുപ്പോടെ നടക്കുന്നത് ബാബുആന. ബാബുആനയുടെ ഇടതുവശം ചേർന്ന് എപ്പോഴും ഒരു സ്ത്രീയെ കാണാം. പേര് ജയശ്രീ. ആനക്കമ്പം മുത്ത് പിന്നാലെ കൂടിയതാണോ ഈ പാവാടക്കാരി? അങ്ങനെ പറയാനാകില്ല. ആനക്കമ്പം തന്നെയാണ് കാരണം. പക്ഷേ ഇന്നോ ഇന്നലെയോ അല്ല ജയശ്രീയുടെ ആനക്കമ്പം തുടങ്ങിയത്. പിറന്നു വീണതേ ചിഹ്നം വിളി കേട്ടാണ്. നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും കൂടെ നോക്കും. അടുത്ത് ചെയ്യണത് നമ്മൾ. ഗജകേസരി യോഗമുണ്ടെന്ന് ജ്യോതിഷികൾ പറഞ്ഞത് കേട്ട് അച്ഛൻ നാരായണ അയ്യർ ആസമിൽ നിന്ന് ആനയെ വാങ്ങി കൽപ്പാത്തിയിലെത്തിച്ചു. 40 വർഷം മുമ്പാണത്. ബാബു എന്ന വിളിപ്പേരിനൊപ്പം കേശവൻ കൂടി ചേർത്ത് കേശവൻ ബാബുവാക്കി. കേശവന് പ്രായമായപ്പോൾ 98 ബാബുവിനെ വാങ്ങി, അതും ആസമിൽ നിന്ന്. അച്ഛനിങ്ങനെ ഗജകേസരി യോഗം ഉള്ളത് കൊണ്ട് അങ്ങനെ അങ്ങനെ പെരുമാറി അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇവിടെ മൊത്തം ചാത്തപ്പുറത്തെ എല്ലാവർക്കും അനുഭ്രാന്തന്മാരാണ്. കേശവൻ ബാബു അങ്ങനെ പറയുള്ളൂ. മൊത്തത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ. എല്ലാം നിറയെ ആനകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആനകൾ വീട്ടിൻ്റെ ഉമ്മറത്ത് വരുമ്പോൾ എല്ലാവരും ഇരുന്ന് നോക്കും. അന്നത്തെ കാലത്തും എല്ലാം ചോദിക്കാൻ വരുമ്പോൾ എല്ലാവരും വരും, കുട്ടികളൊക്കെ നോക്കാൻ. അതൊരു ഹരം എല്ലാവർക്കും. പക്ഷെ പ്രത്യേകിച്ച് കൽപ്പാത്തി പറയുമ്പോൾ എല്ലാവർക്കും ആനപ്രാന്തന്മാരാണ് മൊത്തത്തിൽ. ഇങ്ങനെ കണ്ട് ശീലിച്ച് അതേ ഇതായി കഴിഞ്ഞു. രണ്ടായിരത്തി 2 അച്ഛൻ പോയി. 3 വർഷം കഴിഞ്ഞ് അമ്മയും. പക്ഷേ ബാബുവിനെ കൈവിടാൻ മനസ്സ് വന്നില്ല ജയശ്രീക്ക്. അതിനായി വിവാഹം പോലും വേണ്ടെന്ന് വെച്ചു. അവര് ആന തെറ്റിയാൽ അവർ പിടിച്ച് ആനയെ കൊണ്ടു നടക്കാൻ പിടിച്ച് കെട്ടാത് അത് അവർക്കുള്ളതാണ്. ആന അവരായിട്ടുള്ള ബന്ധം ഭയങ്കരമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്താലും അവർക്ക് ആനയെ പിടിച്ച് കെട്ടാം. അങ്ങനെ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. മാമിയും ആനയും വലിയ പെറ്റാണ്. എവിടെ എന്തായാലും നീരായാലും മാമി അതിന് ചോറ് കയറെല്ലാം കൊടുക്കും. പിന്നെ അതിനെ കുട്ടീനെ നോക്കണ പോലെ നോക്കണതാണ്. അവരെ മക്കളെ പോലെ തന്നെ ആനയെ കാണുന്നത്. അപ്പോൾ അവർ ആനയും വെച്ചാൽ അവർ മാനെ പോലെ അവർ കാണുന്നത്. അപ്പോൾ അതൊരു ബന്ധം ഒരു ഇതാകെ ഉണ്ടാവുമല്ലോ. ആന അങ്ങനെ തന്നെ. ആന അവരായിട്ട് പറഞ്ഞാൽ അത്രയും ഇതാണ്. അത്ര അവർ മാനെ പോലെ അവർ വീട്ടിലൊരു അംഗത്തിനെ പോലെ കാണുന്നു. ഉത്സവങ്ങൾക്ക് വല്ലപ്പോഴും ആനയെ വിട്ടു നിൽക്കും. അതിനായി പാപ്പാന്മാരെ വിളിക്കും. അല്ലാത്തപ്പോഴെല്ലാം ആന ജയശ്രീയുടെ വാത്സല്യം അറിഞ്ഞ് ഇവിടെ തന്നെ. കൂട്ടുന്നതും ഉറക്കുന്നതും ജയശ്രീ തന്നെ. രാവിലെ നേരത്തെ തുടങ്ങും. നേരത്തെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊണ്ട് കൊടുത്ത് പട്ടയൊക്കെ ഇട്ടിട്ട് പോകും. പിന്നെ സെക്കൻഡ് ടൈം 7 ആവുമ്പോൾ വരും. 7:30 വന്ന് പിന്നാൻ കൊടുത്ത് വെള്ളം കൊടുത്ത് പട്ടയൊക്കെ ഇടുക. അതിനപ്പോഴേക്കും ഇവർ 9:30 ആവുമ്പോഴേക്കും വരും. വീടല്ലോ. 9:30 ആവുമ്പോഴേക്കും ഇവർ വരും. പിന്നെ അയച്ചിങ്ങനെ റൗണ്ട് വരും. ഭക്ഷണം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കഴിക്കുന്നതെല്ലാം കൊടുക്കും. രണ്ട് പ്രാവശ്യം ചോറ് മാത്രം രാവിലെ ഉച്ചയ്ക്കും കൊടുക്കും. ബാക്കി പിന്നെ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊണ്ട് കൊടുത്തോളും. നമ്മൾ കുട്ടികളെ പോലെ തന്നെ നോക്കണത്. എന്ത് വന്നാൽ വിളിക്കും. വായിൽ അപ്പപ്പോൾ എന്ത് പറ്റണോ അതുപോലെയൊക്കെ പറയും.
ഇങ്ങനെ എന്തോ ആ പേരൊന്നൊന്നുമില്ല, ബാലൻ തുറക്കുമ്പോഴേ അറിയും. ഓഹോ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിക്കളയും. ആ ഓ എന്നാ എന്നടാ എന്നെ വേണം. ജയശ്രീ ഇല്ലാതെ ബാബുവിന് പ്രഭാതങ്ങളില്ല, പ്രഭാത നടത്തങ്ങളില്ല. അവർക്കിടയിലുള്ളത് സ്നേഹത്തിൻ്റെ ആരും കാണാത്ത ഒരു തോട്ടി. പാപ്പാൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ആ വാക്ക് കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ജയശ്രീ ബാബുവിനെ പൊന്നുപോലെ നോക്കും. മലബാർ മാനുവലിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ആഴ്ച കാണാം, ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.